തെരുവനായ ശല്യത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആലുവയിൽ സംഘടിപ്പിച്ച കൂട്ടയോട്ടം ശ്രദ്ധേയമായി. തെരുവുനായ വിമുക്ത ഭാരസംഘം നേതാവ് ജോസ് മാവേലിയും ആലുവ സെന്റ് സേവേഴ്സ് കോളേജ് NSS യൂണിറ്റും ചേർന്നാണ് നഗരത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കേരളമാകെ തെരുവുനായ്ക്കൾ കൈയടക്കിയിരിക്കുകയാണ്. ഒരു തെരുവുനായ കടിച്ചു കഴിഞ്ഞാൽ ആ കടി കിട്ടുന്ന ആളുടെ ജീവിതം പോവുകയാണ്. വലിയ കഷ്ടമാണ് കാണുന്നത്. എല്ലാവരും പേ പിടിച്ച് മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഇന്നിപ്പോൾ തെരുനായ്ക്കളുടെ എണ്ണം ഇവിടെ ഒരു സർവേ എടുക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് 25 ലക്ഷം തെരുനായ്ക്കളുണ്ടാവും. അത്രയ്ക്കും എണ്ണം പെരുകി. ഒരു വർഷം തെരുവുനായ്ക്കളെ ഇവിടെ പെറ്റുപെരുകുന്നത് ഒരു പെൺപട്ടി ഒരു ദിവസം ഒരു വർഷം പ്രസവിക്കുന്നത് 3 തവണയാണ്. 3 തവണ 15-20 കുഞ്ഞുങ്ങളാണ് പ്രസവിക്കുന്നത്. ഇതിങ്ങനെ എത്ര ശതമാനം എത്ര പെറ്റുപെരുന്ന് അറിയാമോ? അപ്പോൾ ഇതിന് പരിഹാരം കാണണമെങ്കിൽ ഇന്ന് തന്നെ ഗവൺമെൻറ് ശക്തമായ തീരുമാനമെടുക്കണം. ഇവിടെ അധികാരികളെ പറയൂ സമാധാനം. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ നിയമങ്ങളെ. ഹാളിന് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്നാരംഭിച്ച കൂട്ടയോട്ടത്തിൽ ആലുവയിലെ കായിക താരങ്ങളും പങ്കാളികളായി. നാട്ടുകാരെ കടിച്ച തെരുവുനായ്ക്കളെ കൂട്ടക്കുരുതി നടത്താൻ നേതൃത്വം നൽകിയതിന്റെ പേരിൽ സുപ്രീം കോടതി ജോസ് മാവേലിക്കെതിരെ പിഴശിക്ഷ ചുമത്തിയതാണ്. ന്യൂസ് ഡെസ്ക് ആലുവ. നിരോധനങ്ങളെ മുഴുവൻ നിർമ്മാണം ചെയ്യുക, അതിന് ഇപ്പോഴത്തെ നിയമങ്ങളൊന്നും സാധ്യമല്ല. അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായി ചെയ്യേണ്ടത് ഒന്ന്, പഞ്ചായത്ത് തല ഓരോ പഞ്ചായത്തിലും എല്ലാ പഞ്ചായത്തിലും മാത്രം വരാ വാർഡുകളടിസ്ഥാനത്തിൽ തെരുവുനായ്ക്കളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി തെരുവുനായ ഷെൽട്ടറുകൾ എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണം. എന്നാൽ മാത്രമേ ഈ തെരുവുനായ്ക്കളെ ഷെൽട്ടറാക്കാൻ പറ്റുകയുള്ളൂ. അതിനുള്ള നിയമം പെട്ടെന്ന് ആക്കണം. അവർക്ക് വേണം ഭക്ഷണം, അവർക്ക് വേണം ആരോഗ്യം.